ഈ കൈരളി ടി വി ആരാ അറിയിച്ച്? പോലീസ് സാധാരണ കൈരളി ടി വി അറിയിച്ചിട്ടാണ് റെയ്ഡ് നടത്താൻ പോകുന്നത്. റെയ്ഡ് നടത്താൻ പോകുന്നതിന് മുമ്പ് ബി ജെ പിക്കാരും ഡിവൈഎഫ്ഐക്കാരും വന്നവിടെ ക്യാമ്പായിരുന്നു അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇടകലർന്നാണ് നിന്നിരുന്നത്, ഒരുമിച്ചാണ് നിന്നിരുന്നത്. അപ്പൊ ബി ജെ പി സി പി എം നേതൃത്വം അറിഞ്ഞ് പോലീസിനെ കൊണ്ട് ഈ മന്ത്രി നിർബന്ധിപ്പിച്ച് റെയ്ഡ് നടത്തുകയും പോലീസ് റെയ്ഡ് നടത്താൻ പോകുന്നതിന് മുമ്പ് കൈരളി ടി വിയുടെ ആളെ അവിടേക്ക് അയക്കുകയും ഈ ഡിവൈഎഫ്ഐ ബി ജെ പിക്കാരെ, നാടകമാണ് പാതിര നാടകം, പക്ഷെ അരങ്ങത്തെത്തുന്നതിന് മുമ്പ് സാധനം പൊളിഞ്ഞ് പാളീസായി പോയി. അതാണ് നടന്നത്. നിങ്ങളത് നോക്ക്, നിങ്ങൾ അതിന്റെ സീക്വൻസ് നോക്ക്. നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, ഇന്നലെ രാത്രി നടന്നത്. എന്നിട്ട് എല്ലാവരും കൂടി മൊബൈലായിട്ടിരിക്കുകയാണ്, കാരണം പണപ്പെട്ടി കൊണ്ടുവന്ന് കാണാൻ വേണ്ടിട്ട്. എന്നിട്ട് അവസാനം നിങ്ങളുടെ നിലയിൽ വെച്ച് തന്നില്ലേ, മാധ്യമങ്ങളാണ് പണം പുറത്തേക്ക് മാറ്റിയെന്ന് പറഞ്ഞില്ലേ? പലരുണ്ടെങ്കിൽ എനിക്കിതാ ചീഫ് എഞ്ചിനീയർ സെക്രട്ടറി വിശദീകരിച്ച് പറഞ്ഞത്, ഒരു റൂമിലേക്ക് ട്രോളിംഗ് ബാഗ് കൊണ്ടുപോയി, പിന്നീട് ബോർഡ് റൂമിലേക്ക് കൊണ്ടുവന്നു, വീണ്ടും ആ റൂമിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുപോയി എന്നുള്ള വിശദീകരിച്ചാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. അതിനുശേഷം എസ് പിക്ക് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നു. എന്തിന്ന് എന്റെ അയാൾ ഈ പറയണ്, അയാൾ ഇതെങ്ങനെ ഈ വിഷ്വൽ കണ്ടത്? ഞാൻ ചോദിച്ചാലും പറയാം, പോലീസിന്റെ കയ്യിലാണ് വിഷ്വൽ ഇരിക്കുന്നത്. അന്വേഷണം നടത്തുന്ന പോലീസാണ്. പോലീസിന്റെ കയ്യിൽ വിഷ്വൽ ഇരിക്കുന്ന വിഷ്വൽ ഇയാൾ കണ്ടെന്ന് പറയാൻ ഇയാൾ ആരാണ്? പാലക്കാട് എസ് പി ആണ്. ഇയാളെ കുറിച്ച് 100 കമ്മ്യൂണിസ്റ്റുകാർ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞേ ഇയാളെപ്പറ്റി, ഈ ജില്ലാ സെക്രട്ടറിയെ പറ്റി 100 കമ്മ്യൂണിസ്റ്റുകാർ ഒരുമിച്ച് കൂടിയിട്ട് ഇയാളെപ്പറ്റി പറഞ്ഞേ ഇയാളെങ്ങനെ കണ്ടത്? അപ്പൊ ഈ പോലീസ് സ്റ്റേഷനും സി പി എം ജില്ലാ കമ്മിറ്റി ആഫീസും എസ് പിയുടെ ആഫീസും എല്ലാം ഒന്നാണ്. ഓ, എന്നാ പിന്നെ പിണറായി വിജയനെ വിളിച്ച് പറയാൻ പറ. ബാക്കിയുള്ള മുറിയിലും കൂടി പരിശോധിക്കാൻ പറ. ബാക്കിയുള്ള മുറിയിലും കൂടി, 12 മുറിയിലല്ലല്ലോ, തൊട്ടപ്പുറത്ത് സിനിമ ടീച്ചർ താമസിക്കണ്ടായിരുന്നല്ലോ, അവിടെ പരിശോധിച്ചില്ലല്ലോ, അവിടെ പരിശോധിച്ചില്ലല്ലോ, ഒരു സ്ഥലത്തും പരിശോധിച്ചില്ലല്ലോ. ബി ജെ പിക്കാരുടെ ബിന്ദു കൃഷയുടെ മുറിയിലെ തൊട്ടപ്പുറത്ത് താമസിച്ചിരുന്നത് ബി ജെ പി നേതാക്കളായ വനിതാ നേതാക്കൾ, അവർ പുറത്തു വന്നിട്ട് വന്നു. വനിതാ പോലീസ് വന്നിട്ടേ ഇതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ ശരി സാർ, ശരി എന്ന് പറഞ്ഞു, ശരി മാഡം എന്ന് പറഞ്ഞു പോയി. വനിതാ പോലീസ് വന്നിട്ടും തിരിച്ചു കയറിയില്ലല്ലോ, തിരിച്ചു കയറിയില്ലല്ലോ വനിതാ പോലീസ് വന്നിട്ടും. ഷാനിമോൾ ഉറച്ച നിലപാടെടുത്തു. വനിതാ പോലീസ് വന്നപ്പോൾ അവർ തുറന്നു കൊടുത്തു, അവരൊരു കസേരയിലിരുന്നു പരിശോധിച്ചു. പോകാൻ നേരത്ത് പറഞ്ഞു എഴുതി തന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എഴുതി തന്നിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് ഇതിന്റെ അകത്ത്. ഇവിടെ പരിശോധിച്ചിട്ട് ഒരു ചുക്കുമില്ല. എന്തിനാ ഈ വനിതാ നേതാക്കന്മാരുടെ മുറിയിൽ പോയി പരിശോധിച്ചത്? സി പി എം വനിതാ നേതാക്കന്മാരുടെ മുറിയിലാണോ സാറുടെ പണപ്പെട്ടി സൂക്ഷിക്കാറുള്ളത്? ഇപ്പൊ എനിക്ക് സംശയം. അല്ല, സി പി എം സാധാരണ പണപ്പെട്ടി സൂക്ഷിക്കുന്നത് വനിതാ നേതാക്കന്മാരുടെ ഇടയിലാണോ? ആണോ? അപ്പൊ ബി ജെ പിയെ രക്ഷിക്കാൻ വേണ്ട ഇവിടെ മൂന്നാം സ്ഥാനത്ത് പോകുമെന്ന് ഉറപ്പുള്ള സി പി എം ഈ സുരേന്ദ്രനെ അപമാനിതരായി ഇങ്ങനെ കേരള സമൂഹത്തിന്റെ മുമ്പ് നിൽക്കുമ്പോൾ സുരേന്ദ്രനെ ഒന്ന് ബാലൻസ് ചെയ്യണ്ടേ? കോൺഗ്രസിൽ നിന്നൊരു വെട്ടി കിട്ടിയാലൊന്ന് എന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ വന്ന് ദൈവം ഇത് എന്നോട് ഇനി ദൈവം ഇത് ചോദിക്കരുത്. ഇതുപോലത്തെ ഈ ജില്ലാ സെക്രട്ടറി ഒക്കെ പറയുന്ന വിഡ്ഢിത്തത്തിന് മറുപടി പറയാൻ ദൈവം ഇത് എന്നോട് ഇനി ചോദിക്കരുത്. ഞാൻ നിങ്ങൾ എന്ത് ചോദിച്ചാലും മറുപടി പറയുന്ന ആളാണ്.